നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ഫുഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ പെരുന്നാളായതുകൊണ്ട് ഞങ്ങൾ ഒരു മട്ടൺ ബിരിയാണി. അതാരാണ് നടത്തുന്നത്? ഇന്ന് നടത്തുന്നത് നമ്മൾ ഇന്നലെ ഇഫ്താറിന് വിളിച്ച് സാദിഖ് പറഞ്ഞു, ഇന്ന് നമുക്ക് പെരുന്നാൾ ഒന്ന് ആഘോഷിക്കാന്ന് പറഞ്ഞു. എന്നാ വലിയ ആഘോഷമല്ല, ഒരു 4 കിലോ മട്ടണും 4 കിലോ അരി 20 പേരെങ്കിലും ഫുഡാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളത് പാഴ്സലാക്കി അവർക്ക് വീടുകളിൽ കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് എന്റെ പരിപാടി. ഓക്കെ, അപ്പം അതിനുള്ള സാധനങ്ങളെ കുറിച്ചൊന്ന് റോജിൻ പറഞ്ഞുതരാമോ? ഇന്ന് റോജിനാണ് കുക്ക് ചെയ്യുന്നത്. ഇതിന് വേണ്ടത് ഫസ്റ്റ് 4 കിലോ മട്ടൺ എടുത്തു. 4 കിലോ മട്ടൺ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഉള്ള തക്കാളി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ട്. പിന്നെ ഈ ഐറ്റം അത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിന്റെ ഒരു കണക്കിന് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നു. ഒലിവ് ഓയിൽ ഉണ്ട്. പിന്നെ നാടൻ ഉപ്പ്, കല്ലുപ്പ് വീണ്ടും പഴയതുപോലെ നമ്മുടെ നാടൻ കല്ലുപ്പ്, കുരുമുളക് പൊടി, വേറെ മസാലകളൊന്നുമില്ല. നമ്മൾ ഈ ഇവിടുന്ന് മേടിക്കുന്ന ബിരിയാണി മസാല അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എല്ലാ മസാലയും നമ്മൾ ചൂടാക്കിയിട്ട് പൊടിച്ചിരിക്കുകയാണ്. പൊടിച്ചിരിക്കുകയാണ്. ഗരം മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം പൊടിച്ചു വെച്ചു. പിന്നെ ഉള്ളി ഐറ്റംസിനെ കുറിച്ച്, ഉള്ളി നമ്മൾ വറുക്കുന്നുണ്ട്. ഉള്ളി ഇട്ട് വേവിക്കില്ല, ഉള്ളി വറുത്ത ശേഷം അതിട്ടാണ്. തലശ്ശേരി ദം സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. തലശ്ശേരി ഐറ്റമാണ്. തലശ്ശേരി ബിരിയാണി. ഓക്കെ. പിന്നെ അപ്പൊ അരി എത്ര കിലോ ഉണ്ട്? 4 കിലോ ആണ് നമ്മള് ജീരകശാല അരി. 4 കിലോ ഉണ്ട്. 4 കിലോ അരി. പിന്നെ ഇതിന് നമ്മുടെ മല്ലിയിലയും പുതിയിലയും ഉണ്ട്. അത് ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്കറിൽ ഒന്ന് ഈ മസാല ഐറ്റം എല്ലാം കൂടെ ചേർത്തിട്ട്. ഓക്കെ ഓക്കെ, ശരി ശരി. നമുക്ക് അരി വരവ് തുടങ്ങുവാണ്. കുറച്ചുകൂടെ നെയ്യ ഒഴിക്കുന്നല്ലേ? ഓക്കെ ഓക്കെ. ആദ്യം ഇലയിട, പിന്നെ സ്പൈസസ് ഐറ്റംസ് അല്ലയോ ഇട്ടു. ഓക്കെ, നമ്മുടെ വെള്ളം നല്ലൊരു തിളക്കുന്നുണ്ട്. ആ വെള്ളത്തിൽ നമ്മൾ നമ്മൾ എടുത്ത സ്പൈസസിലെ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് നാരങ്ങാ നീരും കൂടെ ഇട്ട് ആ വെള്ളം നല്ലൊരു തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ചോറ് നമ്മൾ ആ നെയ്യ് ഇട്ട് നമ്മൾ എടുത്ത പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ മട്ടൺ നമ്മൾ കുക്കറ് വെച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആ മട്ടൺ നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല പരുവത്തായിട്ടുണ്ട്. മട്ടൺ വെന്തു. ഇനിയുമാണ് നമുക്ക് അടുത്ത് മസാലയും മട്ടനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മട്ടൺ മസാലയായിട്ട് നമ്മുടെ ഉള്ളി ഇപ്പം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ആ ശരിയാണല്ലോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചാണ്. അതുകൂടെ ഒന്ന് നമ്മുടെ അരി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ വെള്ളം ഊറ്റാം. നമ്മുടെ മസാലയുടെ പരിപാടി തുടങ്ങാം. ഉള്ളിയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ഒന്ന് നല്ലൊരു പാട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തക്കാളിയുടെ പേസ്റ്റ്, തക്കാളി നമ്മൾ ഇച്ചിരി പേസ്റ്റായിട്ട് വെച്ചു. അതിനാണ് നമ്മൾ ചേർത്ത്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഇതാണ് മസാല ഇങ്ങനെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അതിനോട് നമുക്ക് കറിവേപ്പിലയും പുതിനയിലയും മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ എടുത്ത് വെച്ച് ആണോ? ഇതാണ് ഇടാ അല്ലേ? എന്നിട്ട് നല്ലവണ്ണം ഇളക്കണം. നമുക്കേ അതിനകത്തോട്ടെ ഈ മട്ടനെ അങ്ങോട്ട് തട്ടാം. തൈരിടുക അല്ലയോ? തൈര് എന്തിനാ ഇതിനകത്ത് ഇടുന്നത്? അതിന് വേണ്ടി അല്ലേ? നമുക്ക് ഇച്ചിരി തുറന്ന് വെക്കുന്നേ. തുറന്ന് വെക്കുന്ന നമുക്ക് ആ വെള്ളം ഒന്ന് 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 പറ്റട്ടെ. അത് മസാല ഒന്നും കുടിക്കും. ഇവിടുന്ന് വെള്ളം നമ്മൾ ഒഴിച്ചായിരുന്നു. നമ്മള് മട്ടനാത്തില് കുക്കർ വെച്ചപ്പോ ഒരു ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കാതാണ് മട്ടൺ എടുക്കുക. മട്ടണിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളിയും ഈ മസാല എല്ലാം കൂടെ വരുന്ന ആ ഒരു, അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് ഒന്ന് പറ്റി ആ മസാല എല്ലാം അതിലൊന്നും കൂടെ കുടിക്കാൻ വേണ്ടി മാത്രമേ ഒരു 5 മിനിറ്റ് കൂടെ നമ്മള്
തുറന്നു വെക്കുന്നു. ബിരിയാണിക്കുള്ള മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദം ഇടുക എന്നുള്ളതാണ്. ഇനി ദം ഇട്ടിട്ട് ഫാനിലാക്കി കാണാം. ഇനി നമുക്ക് ദം ഇട്ടിട്ട് പിന്നെ അടുത്ത ബിരിയാണി കണ്ട് എല്ലാം സെറ്റ് ആയതു. ഇനി ഒന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് ദം നോക്കാം. ഓക്കേ, നമുക്ക് ഇനി സബ്ബായിട്ട് നമുക്കൊരു കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. നമ്മൾ പയറോടൊക്കെ കുട്ടിയ സമയത്ത് നമ്മളൊരു സേമിയ പായസം കൊടുത്തു. ഓക്കേ, ഇനി ഇതിനിടയ്ക്ക് എന്താണ് റോജിൻ എന്നോട് പറയാന്ന് പറഞ്ഞു പായസത്തെ കുറിച്ച്. ഇതൊരു സേമിയ പായസമാണ് നമ്മൾ വെച്ചത്. ആ, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇതിന് ഒരു കളർ വ്യത്യാസമുണ്ട്. ഉണ്ട്, കാണുന്നുണ്ട്. നമ്മൾ ഒരു പഞ്ചസാര കാരമൽ ആഡ് ചെയ്തിട്ട് അതാണ് ഇട്ടിരിക്കുന്നത്. അല്ല, മിൽക്ക് മേഡ് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ല, അതാലും ഇത് മാത്രം. ഓക്കേ, അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എത്തി. നമ്മുടെ ബിരിയാണി, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. റെഡി ആയി. ബിരിയാണി കാണട്ടെ, ഞാൻ കാണട്ടെ. എങ്ങനെ ദം ഒന്ന് പൊട്ടിക്കാം. പൊട്ടിക്കാം. ആ, സൂപ്പർ. ഇത് നമുക്കൊന്ന് നോക്കാം. ബിരിയാണി വെട്ടുക എന്നാ പറഞ്ഞില്ലേ, തലശ്ശേരിയിലൊക്കെ ബിരിയാണി വെട്ടുക എന്നാ പറയാ. അപ്പോ നമ്മള് ബിരിയാണി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പപ്പടം, സലാഡ്, ചട്നി, ചമ്മന്തി, റൈത്ത, പിക്കിള് എല്ലാം കൂടെ വെച്ച് സെറ്റപ്പ് ആയി. നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. അതിനു മുമ്പ് ഈദ് ആശംസകൾ എല്ലാവർക്കും. എസ് വ്ലോഗ്സിന്റെ ഈദ് ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഐറ്റവുമായി നമുക്ക് വീണ്ടും കാണാം.